പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ ആദർശ ആശയമായ ഫിലോസഫിയായ ഏകാത്മ മാനവ ദർശനം ശ്രീ ദീനദയാൽ ഉപാധ്യായ അദ്ദേഹത്തിൻ്റെ 4 പ്രഭാഷണ പരമ്പരകളിലൂടെ അവതരിപ്പിച്ച ഒരാശയം ഞാനിവിടെ ചുരുക്കി പറയുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും ഇടയിൽ അവയിലെ വ്യതിരിക്തമായ കാഴ്ചപ്പാടുകളിൽ ആടിയുലയുകയാണ്. സുസ്ഥിരമായ വികസനത്തിന് ഒരു ഭാരതീയമായ ദർശനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 1916 സെപ്റ്റംബർ 25 ജനിച്ച് 1937 മുതൽ RSS പ്രവർത്തനമായി മാറി 1951 ജനസംഘം സ്ഥാപക ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച് 15 വർഷക്കാലം ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഘടനാ പ്രവർത്തനവുമായി സഞ്ചരിച്ച ദീനദയാൽ ഉപാധ്യായ അനുഭവങ്ങളിലൂടെ ചിന്തകളിലൂടെ അവതരിപ്പിച്ച ഒരാശയമാണ് ഏകാത്മ മാനവ ദർശനം. ഇത് ഒരു രാഷ്ട്രീയ ആശയമാണ്, രാഷ്ട്രീയ ഫിലോസഫിയാണ്, തത്വചിന്തയാണ്. ഇത് ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും ബദലായി ഭാരതീയ ദർശനത്തിൽ ഊന്നി അവതരിപ്പിക്കപ്പെട്ടതാണ്. ഭാരതീയ ദർശനത്തിൻ്റെ പ്രത്യേകത ഏകാത്മമാണത്. ഏക ആത്മാവ് പ്രപഞ്ചത്തിന്, വ്യക്തിക്ക് എല്ലാം ജന്മം നൽകിയ ഒരാത്മാവ് ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ വിളിക്കുന്നു. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആത്മാവ് വ്യക്തിഗതമായിട്ടുള്ള പ്രാണൻ എന്ന് വിളിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവ് എന്ന് തിരിച്ച് വ്യാഖ്യാനിക്കുന്നു. സയൻസുകാരതിനെ പൊട്ടൻഷ്യൽ എനർജി എന്നും അതിൽ നിന്നുണ്ടായിട്ടുള്ള കൈനറ്റിക് എനർജി, ബയോമാഗ്നറ്റിക് എനർജി, അതുപോലെ ന്യൂക്ലിയർ എനർജി എന്നൊക്കെ ഉപേക്ഷിക്കുന്നു. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് പരമാത്മാവിന് ഭിന്നമല്ല എന്ന ആ അർത്ഥത്തിൽ ഏകാത്മ മാനവ, മനുഷ്യർക്ക് മുഴുവൻ ഒരേ ആത്മാവാണ്, സർവചരാചരങ്ങളിലും ഒരേ ആത്മചൈതന്യമാണ് കുടികൊള്ളുന്നത് എന്ന ഭാരതീയ ദർശനം, ആ ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ചിന്തയും ഉണ്ടായിട്ടുള്ളത്. വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പരസ്പരം റിലേറ്റഡാണ്, ഇൻ്റർ റിലേറ്റഡാണ്, പരസ്പര ബന്ധിതമാണ്, പരസ്പര പൂരകമാണ് എല്ലാ ജീവജാലങ്ങളും ചരാചരങ്ങളും എന്ന കാഴ്ചപ്പാടിലാണ്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഏകാത്മ മാനവ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആത്മീയമായ ഒരു തലമുണ്ട്, അത് ചിന്തിച്ച് ബോധ്യപ്പെട്ട് അനുഭവിച്ചറിയേണ്ടതാണ്. ഈ ഏകാത്മ മാനവ ആശയം അത് വ്യത്യസ്ത മതങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആത്മാവും നമ്മുടെ ആത്മാവിന് നിദാനമായിട്ടുള്ള പരമാത്മാവ്, ഈശ്വരൻ, അള്ളാഹു, ബ്രഹ്മം, യഹോവ, പിതാവ് എന്നൊക്കെ വിളിക്കുന്ന ആ പരമശക്തി, സയൻസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്ന ആ ശക്തി, ഓൾമൈറ്റി, അതിൽ നിലനിൽക്കുന്ന, അതിൽ ജനിച്ച് വളരുന്ന, ജീവിക്കുന്ന, അവസാനം നശിക്കുന്ന, അതിലേക്ക് മടങ്ങിപ്പോകുന്ന, ലയിച്ചു പോകുന്ന ഈ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ഏകത്വ ബോധ്യം, ബോധം, അവിടെയാണ് മനുഷ്യൻ്റെ മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ഏകാത്മ മാനവ ദർശനത്തിൻ്റെ പ്രസക്തിയും. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഖുറാൻ 4-ാമത്തെ സൂറത്ത് 1-ാമത്തെ ആയത്ത് തന്നെ പറയുന്നത് മനുഷ്യനെ ഒരേ
ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു. സ്ത്രീയെയും പുരുഷനെയും ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അതേപോലെ ബൈബിള് പറയുന്നത് പിതാവ് ആത്മാവാകുന്നു, നീ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുക. ബൈബിളിലെ യോഹന്നാൻ സുവിശേഷം 4:24 വാക്യം, ദൈവം ആത്മാവാകുന്നു. അതുപോലെ ദൈവത്തിൽ നിന്ന് ഉണ്ടാവുകയും ദൈവത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മുടെ ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത ഒക്കെ നമ്മോട് പറയുന്നു. അപ്പോൾ ഭഗവത്ഗീതയുടെ 18:61 വാക്യം പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അഷ്ടുന അർജുനാ തിഷ്ഠതി ഭ്രാമയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. യാന്ത്രികമായിട്ട് എല്ലാത്തിൻ്റെയും ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈശ്വരൻ നമ്മളെ ചലിപ്പിക്കുന്നു, നമ്മുടെ ഹൃദ്ദേശത്തിൽ ഈശ്വരൻ വസിക്കുന്നു, നമ്മുടെ ന്യൂക്ലിയസിൽ ഈശ്വരൻ വസിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ, നമ്മുടെ ഷെല്ലിൽ, കോശങ്ങളിൽ ഒക്കെ ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്നാണ് ഭഗവത്ഗീത അവിടെ അർത്ഥമാക്കുന്നത്. അതേപോലെ ശ്വേതാശ്വതരോപനിഷത്ത് അതിൻ്റെ 3:2 ശ്ലോകമായിട്ട് പറയുന്നത്, ഏകോ ഹി രുദ്രോ ന ദ്വിതീയായ വസ്തു, ഏകനാണ് ഈ ഈശ്വരൻ, ഏകനാണ്, രണ്ടാമതായിട്ടൊന്നില്ല. ആ ഈശ്വരനാണ് ഈ ലോകങ്ങളെയെല്ലാം ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന ഈശ്വരൻ മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അത് എല്ലാ ജനങ്ങളുടെയും ഉള്ളിൽ പ്രത്യ ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു, കുടികൊള്ളുന്നു. എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് അവസാനം ഈശ്വരനിലേക്ക് മടക്കപ്പെടുന്നു. ഇത് തന്നെയാണ് സൂറത്ത് 256 ഖുറാൻ പറയുന്നത്. ഒരാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ പറയുന്നതാണ് ഇന്ന ഇലാഹി വ ഇന്ന ഇലഹി റജൂൻ, അള്ളാഹുവിൽ നിന്നാണ് മടക്കം, തിരിച്ച് അള്ളാഹുവിലേക്കാണ് എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ ആണ് 2 അപ്പോൾ മനുഷ്യ ശരീരം, മനുഷ്യ ആത്മാവ്, മനുഷ്യ മനസ്സ്, ബുദ്ധി, ഇതുപോലെ തന്നെ രാഷ്ട്രത്തിനും ഒരു ആത്മാവുണ്ട്, രാഷ്ട്രത്തിന് ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസ് ഉണ്ട്, അതിനെ ചിതി എന്നാണ് പറയുക. അപ്പോൾ ചിതിക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് രാഷ്ട്രതല നിയമങ്ങളും സംവിധാനങ്ങളും സന്മാർഗ തത്വശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അത് ആ രാജ്യത്തെ ജനങ്ങളുടെ ആകെ ചിന്തയുടെ ആകെത്തുകയാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ, ശരീരത്തിൻ്റെ കോശങ്ങൾ പോലെ രാഷ്ട്രത്തിൻ്റെ അവയവങ്ങൾ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ, രാഷ്ട്രത്തിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ, സാമൂഹികമായ സ്ഥാപനങ്ങൾ ഒക്കെയും കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. പരസ്പരം ആശ്രയത്വമുള്ളതുകൊണ്ട് യോജിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടി വരിക. അവിടെ ഒരു കുടുംബത്തിൽ ഗ്രഹനാഥൻ, ആ ഗ്രഹനാഥനെ അനുസരിച്ചുകൊണ്ട് ബാക്കി ആൾക്കാർ ജീവിക്കുന്നത് പോലെ അവരെല്ലാം സ്വതന്ത്രരാണ്, പക്ഷേ ആ ഗ്രഹനാഥനെ പൊതുവെ അനുസരിക്കുന്നു. അതുപോലെ ഒരു ഏകത്വഭാവം രാഷ്ട്രത്തിന് ആവശ്യമാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്, പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട്, പക്ഷേ അവയെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു കേന്ദ്ര ഭരണ സംവിധാനം കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ് ഏകാത്മ മാനവത കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ അവയവങ്ങൾ ഒന്ന് മറ്റൊന്നിന് സഹായകമാണ്, വൈരുദ്ധ്യമല്ലാത്തതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ
സാമൂഹ്യ സംവിധാനങ്ങൾ ഒരാഷ്ട്രത്തിന് പരസ്പര പൂരകങ്ങൾ ആകണം എന്നതാണ് ഈ ഏകാത്മ മാനവ ദർശനത്തിൻ്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് ഈ ഏകാത്മ മാനവ ദർശനത്തിൽ നിന്നുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ഈശ്വര ചൈതന്യത്തെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും നീഡ്സ് ആൻഡ് വാണ്ട്സ് പരിഗണിച്ചുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ എന്ന് ഇന്ത്യയിലെ സാംസ്കാരികമായ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമ മോക്ഷം ഈ നാല് കാര്യങ്ങൾ ധർമ്മത്തിലൂന്നി അർത്ഥ സമ്പാദിക്കുന്നതിലും കാമ പൂർത്തീകരണത്തിലും അതിലൂടെ സംതൃപ്തി മോക്ഷം ലഭിക്കുന്നതിലും വഴിവെക്കുന്നു എന്നാണ്. ധാർമ്മികമായിരിക്കണം നമ്മുടെ ജീവിതക്രമം. അതുപോലെ അർത്ഥപൂർണമായ മറ്റ് മൂന്ന് കാര്യങ്ങളും ചെയ്യുമ്പോഴും ധർമ്മത്തിന് മുൻതൂക്കം കൊടുക്കണം, ശരിക്ക് മുൻതൂക്കം കൊടുക്കണം എന്നാണ് ഏകാത്മ മാനവ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ഉള്ളവനും ഇല്ലാത്തവനും ഭാരതത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം എന്നൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഏകാത്മ മാനവ ദർശനം നിർദ്ദേശിക്കുന്നു. ഭാരതീയ ദർശനം ഏകാത്മകവും പാശ്ചാത്യ ദർശനങ്ങളെല്ലാം ദ്വന്ദ്വാത്മകവുമാണ് എന്നാണ് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ വ്യക്തികൾക്കല്ല, വ്യക്തിക്ക് വ്യക്തിപരമായ ഒരു ഇൻഡിവിജ്വാലിറ്റി പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലും ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഇല്ല, എന്നാൽ അസ്തിത്വമില്ല, സമൂഹമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അവന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, രാഷ്ട്രത്തിന് പുറത്തേക്ക് കടക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും, ലോകം മുഴുവനും ഈ വ്യക്തിയുടെ പ്രവർത്തനം നന്മ തിന്മകളെ നിശ്ചയിക്കുന്നതും നിലനിൽപ്പിനെ ബാധിക്കുന്നതുമായി മാറുന്നു. അപ്പോൾ ഓരോ പ്രവർത്തനവും ചിന്തയും വാക്കും ഒക്കെ ഓരോ വ്യക്തിയെ മാത്രമല്ല, ആ സമൂഹത്തെ ബാധിക്കുന്നു, രാഷ്ട്രത്തെ ബാധിക്കുന്നു, ലോകത്തെ ബാധിക്കുന്നു. ഇത് ആനുകാലിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതാണ്, പഴയകാല ചരിത്രത്തിൻ്റെ ഭാഗവുമാണ്. ഒരു വ്യക്തിയുടെ ചിന്തയും പ്രവർത്തനവും സാമൂഹ്യ സംവിധാനത്തെ മുഴുവൻ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നത് നമുക്ക് അനുഭവമാണ്, ചരിത്രമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ മനുഷ്യൻ്റെ ധർമ്മ അർത്ഥ കാമ പൂർത്തീകരണത്തിലൂടെ സംതൃപ്തി മോക്ഷം അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു, ദുഃഖത്തിൽ നിന്ന് വിടുതലുണ്ടാകുന്നു, അതാണ് മുമുക്ഷുത്വം, മോക്ഷാവസ്ഥ. അപ്പോൾ ഏകാത്മ മാനവ ദർശനം നമ്മളോട് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് ഒരു ഏകത്വഭാവം വേണം, ആ ഏകത്വ ബോധം സാംസ്കാരികമായിട്ടുള്ളതാണ്, ചിതിയിൽ നിന്നുള്ളതാണ്, അതിൻ്റെ പ്രവർത്തനം ഏകീകരിക്കപ്പെട്ടതായിരിക്കണം, ഇൻ്റഗ്രേറ്റഡ് ആവണം. അതേസമയം ഓരോ വിഭാഗത്തിനും ഒരു ഫെഡറൽ സംവിധാനം ഉണ്ടാകുകയും ചെയ്യും, പഞ്ചായത്ത് തലമുറയും അധികാര വികേന്ദ്രീകരണം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഈ സ്വത്വബോധത്തിൽ നിന്നാണ് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും അതുപോലെ സബ്ക വികാസ് ആൻഡ് സബ്ക ആവാസ് എന്ന മുദ്രാവാക്യം മൂലം വികസിപ്പിച്ച് കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഏകതയുടെ ഭാഗമായിട്ട് ജി എസ് ടിയും വൺ ഇന്ത്യ വൺ റേഷൻ കാർഡ് എന്ന ആശയങ്ങളുമൊക്കെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും കോഓപ്പറേറ്റീവ് ഫെഡറലിസം മുമ്പ് സൂചിപ്പിച്ച പരസ്പര സഹകരണത്തിലൂന്നിയ അധികാര വികേന്ദ്രീകരണ ചിന്തകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. ഭാരതീയമായ ഈ ആശയം പറയുമ്പോൾ ഭാരതത്തിൻ്റെ പ്രാചീനകാലത്തിൻ്റെ നിഴലാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഭാരതത്തെ പ്രാചീനകാലത്തിൻ്റെ നിഴലാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ റഷ്യയുടെയോ അമേരിക്കയുടെയോ പാത പിന്തുടരാനും ആഗ്രഹമില്ല എന്നാണ് ദീനദയാൽ ഉപാധ്യായ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ വഴിത്താറ തുറന്നെടുക്കുകയാണ്, അതാണ് എ ന്യൂ ഇന്ത്യ സങ്കല്പം, ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യ സങ്കല്പം. ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവ ദർശനം നൽകുന്ന രാഷ്ട്രീയ
പാത, വഴിത്താര, അതിലൊന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ സംഘപരിവാര പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രീണനം ആരോടുമില്ല, വിവേചനം ആരോടുമില്ല, എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഭാരതീയരാണ്, ഭാരതീയർ മാത്രം. മറ്റൊരു തരത്തിലുള്ള പരിഗണനകളും ഉണ്ടാവുന്നില്ല, പരിഗണിക്കുന്നില്ല, ഒരു വിവേചനവും ആരോടും കാണിക്കുന്നുമില്ല. ഏകാത്മ മാനവ ദർശനത്തിൽ എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് രൂപപ്പെട്ടു വരുന്നത്, രൂപപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഫാസിസ്റ്റ് വർഗീയ കാഴ്ചപ്പാടുകളൊന്നും ഇല്ല, കാരണം നമ്മളെല്ലാം സമന്മാരാണ്. ഈ വിശദീകരണത്തിൻ്റെ ലാസ്റ്റ് ആശയമെന്ന രീതിയിൽ ഇതിനെയൊക്കെ ക്രോഡീകരിക്കുന്ന ഒരു ശ്ലോകം, അതായത് ഈശോവാസ്യോപനിഷത്തിലെ 6-ാമത്തെ ശ്ലോകം ഇവിടെ അവതരിപ്പിക്കുകയാണ്. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേ വ അനുഭവിഷ്യതി. അതുപോലെ സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ എന്ന് പറഞ്ഞാൽ, എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടികളെയും തന്നിലും എല്ലാ ഭൂതങ്ങളിലും തന്നെയും തൻ്റെ ഭാഗമാണ് പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്ന് കാണാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദർശനമുണ്ടായാൽ, ഏകത്വ ദർശനമുണ്ടായാൽ, ഏകാത്മ മാനവബോധമുണ്ടായാൽ, പിന്നെ അതിനാൽ നമ്മൾ പിന്നെ ആരെ നിന്ദിക്കാനാണ്? ലോകത്തിലൊന്നിനെയും അങ്ങനെ ബോധമുള്ള ഒരാൾ നിന്ദിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒരു സാർവലൗകിക സങ്കല്പം, വസുധൈവ കുടുംബ സങ്കല്പം ഈ ആശയത്തിൽ നിന്നും ഉണ്ടായി വരും. എല്ലാവരെയും കൂട്ടായിട്ട് സബ്കെ സാത്ത്, സബ്കെ വികാസ്, സബ്കെ ആവാസ് എന്ന മുദ്രാവാക്യം ഈ ഏകാത്മ മാനവ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ വിവരണം ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നു.